ഇത് ഫില്ല് ചെയ്ത് സെല്ലാണ് നമ്മൾ ക്ലിയറാക്കുന്ന സെല്ല് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കൊരു പേ റോൾ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ പേ റോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പേ റോളിന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം പേ റോളിനകത്ത് എന്തൊക്കെ വേണം, നെയിം വേണം, എംപ്ലോയറുടെ നെയിം വേണം, അതുപോലെ എംപ്ലോയി ഐ ഡി വേണം, എത്ര ഒരു മണിക്കൂറിന് എത്ര എത്ര രൂപ എന്നുള്ളത് അടിച്ചു കൊടുക്കാം. അവിടെ എത്ര രൂപ എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഹെഡിങ് മാറ്റാനായിട്ട് ഇത് വേണ്ട, മോളി ആ മോളി പിടിച്ച് കർസർ മാറ്റിയാൽ മതി, മൗസ് കൊണ്ട് അത് മാറ്റിയാൽ മതി. അപ്പോൾ അവിടെ വേരിയസ് അടിച്ചു കൊടുക്കുക. അല്ല അതിന് മണിക്കൂർ വർക്ക് ചെയ്ത് അടിച്ചു കൊടുക്കുക. ടോട്ടൽ ടോട്ടൽ പേജസ് അവിടെ അടിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ ആ കോളത്തിൻ്റെ ആ രണ്ട് കോളത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡ്രാഗ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ കോളം മാർക്ക് കിട്ടും. ടോട്ടൽ പേജസ് അടിച്ചു കൊടുക്കും. ഇനി അത് ഒരേ സൈസിലാക്കണമെങ്കിൽ അത് ആ കോളം എല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് ഇതുണ്ടോ കോളം വിട്ട് എന്ന് പറയുന്നുണ്ടോ, അവിടെ കോളം വിട്ട് അടിച്ചു കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ അതെല്ലാം എല്ലാ കോളം ഒരേ സൈസിലായി. അതിൽ തന്നെ റോ വിട്ട് കൂട്ടാനായിട്ട് ആ റോ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ റോയുടെ വിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി അവിടെ ഓരോ പേര് അടിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കോപ്പി കുറേ പേര് അടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ പേസ്റ്റ് ചെയ്തെടുക്കാനുള്ള സമയം കൂടുന്നുണ്ട്. പേസ്റ്റ് ചെയ്ത് എടുത്ത് കോപ്പി അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കോപ്പി അത് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അവിടെ ഒരു മണിക്കൂർ എത്ര രൂപയാണ് വേജസ് കൊടുക്കുന്നതെന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ അടിച്ചു കൊടുക്കുക. ഇനി അടുത്തായിട്ട് കാണേണ്ടത് നമുക്ക് ഒരാൾ എത്ര രൂപയ്ക്ക് പണിതു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി ഈക്വൽ ടു സൈൻ അടിക്കുക. അത് കഴിഞ്ഞ് സി കോളം ഇൻറ്റു ഡി കോളം അടിക്കുക. എന്നിട്ട് ഇത് ഈ ഇക്വേഷൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും അവിടെ തന്നെ പേസ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താലും നമുക്ക് കിട്ടും. നമ്മൾ F2 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏത് ഏതൊക്കെ തമ്മിലാണ് കുളിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ നമുക്കിതെല്ലാം കൊണ്ട് ഒരു ബോർഡർ കൊടുക്കണമെങ്കിൽ അവിടുന്ന് ആ ബോർഡറിനകത്ത് ആ ബോർഡർ എടുത്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ എല്ലാത്തിനും ഒരു ബോർഡർ വന്നു. ഇനി നമുക്ക് കാണേണ്ടത് ഇതിനകത്ത് ബോർഡർ പല രീതിയിലുള്ള ബോർഡർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ബോർഡർ കാണിച്ചിട്ടുള്ളൂ. മിനിമം മാക്സിമം നമുക്ക് കാണേണ്ട പോലെ മിനിമം ആവറേജ് ടോട്ടൽ ആണ് കാണേണ്ടത്. കഴിഞ്ഞിടുക കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ എന്ന് കാണിച്ചിടുക. അവിടെ ഈക്വൽ ടു ഫംഗ്ഷനകത്ത് മിനിമം എന്നുള്ളത് എന്നിട്ട് എന്തൊക്കെയാണ് മിനിമം കൊണ്ട് അത് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. കണ്ടോ, അതുപോലെ തന്നെ മാക്സിമം ഈക്വൽ ടു മാക്സിമം അടിച്ചു കൊടുക്കുക. കണ്ടോ, മാക്സിമം അടിച്ചു കഴിയുമ്പോഴത്തേന് ആ ഫംഗ്ഷനകത്ത് വരും. ആവറേജ് ആണെങ്കിൽ ഈക്വൽ ടു ആവറേജ് നൽകിയ
അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ആവറേജ് കണ്ടു, ടോട്ടൽ കണ്ടു, ഇതിന് ഏതൊരു സംഖ്യ അതിനകത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇക്വേഷനിൽ വ്യത്യാസം വരുന്നുണ്ടോ, ഇക്വേഷനിൽ വ്യത്യാസം വന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ സംഖ്യ മാക്സിമം മിനിമോ ഏതെങ്കിലും സംഖ്യ മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇക്വേഷനകത്ത് മാറ്റിക്കണം, നമ്മൾ വേറെ ഒരു ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ ഈ എക്സലിൻ്റെ ഒരു ഓട്ടോ ഫംഗ്ഷനാണ് ഇത്. ഇത് പെട്ടെന്ന് നമുക്കൊരു വാല്യൂ എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ പിന്നെ വീണ്ടും കൂട്ടാനോ കുറയ്ക്കാനോ പണ്ടാളോ കൂട്ടാനായിട്ട് ചെയ്യും. ഇനി അടുത്ത കോളത്തിന് കാണാനായിട്ട് അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത് അങ്ങോട്ട് ഇപ്പോഴത്തേക്ക് മാറ്റിയിടാം. അതുകൊണ്ട് എഫ് ടു അടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കോളം തമ്മിലാണ് ഗുണിച്ചേക്കുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കോപ്പി ചെയ്യാം, അപ്പോഴത്തേക്ക് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ടോട്ടൽ കൂടെയാണ് കാണേണ്ടത്. നമ്മൾ ടോട്ടൽ നനച്ചു കൊടുക്കുക, താഴെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ താഴേക്കാൽ നല്ല മുകളിലായതുകൊണ്ട് ഞാൻ ടോട്ടൽ നിന്ന് മുകളിൽ അടിച്ചു. അതെനിക്ക് രണ്ട് രീതിയിൽ ടോട്ടൽ കാണാം. നമുക്ക് ഈ അവിടെ സിഗ്മ, ഒരു സിഗ്മ സൈൻ ഉണ്ട്, ആ സിഗ്മ സൈൻ വെച്ചിട്ട് ടോട്ടൽ കാണാം. അതുപോലെ തന്നെ ഈക്വൽ ടു സം എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ ടോട്ടൽ കാണാം. ഓക്കെ, അതങ്ങ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തതിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇതിനൊരു താഴെ ഒരു ബോർഡർ കൊടുക്കണം. ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ മുമ്പ് എടുത്ത ബോർഡറിനകത്തു നിന്ന് ഡബിൾ അടിയിൽ ഡബിൾ വരെയുള്ള ഒരു ബോർഡർ എടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഇത് സേവ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സേവ് ചെയ്യണം. അല്ലാതെ സേവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം, അത് സേവ് ആവത്തില്ല. ഇനി നമുക്ക് അതിൻ്റെ ഷെഡിങ്ങോടെ മാറ്റി കുറച്ചും കൂടെ വലിപ്പത്തിൽ ഷെഡിങ് നോക്കാം. ഇപ്പോൾ ഷെഡിങ് ഒരു സൈഡിലാണ്, നമ്മൾ ഷെഡിങ് നടുക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനിടെ നമ്മൾ സെലക്ട് ചെയ്യുക, അതിനായിട്ട് മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്നത് കണ്ടോ, മെർജ് ആൻഡ് സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ വലുപ്പം കൊണ്ട് വേണ്ടിയിട്ട് കണ്ടോ എന്തെങ്കിലും ആ ഫോൺ സൈസിനകത്ത് ഗോൾഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ ഇതെല്ലാം നിങ്ങൾക്ക് വിശദമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇത് എന്താ ഈ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇതിനെ അന്വേഷിക്കും.